നമസ്കാരം. ദർശന ടിവിയുടെ വിരുന്നിൽ ഇനി അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ശ്രീശൈലം സി വി എൻ കളരിമർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ ഡയറക്ടറും ചീഫ് ഫിസിഷ്യൻ കൂടിയായ ശ്രീ ടി കെ മോഹൻദാസ് കുറുപ്പാണ്. കളരിമർമ്മ ചികിത്സാ രംഗത്ത് 60-ലധികം വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീശൈലം സി വി എൻ കളരിമർമ്മ ചികിത്സാലയം ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി രോഗികൾ ടി കെ മോഹൻദാസ് കുറുപ്പിൻ്റെ ചികിത്സ തേടി ഇവിടെ എത്തുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യാം ടി കെ മോഹൻദാസ് കുറുപ്പ് സാറിൻ്റെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. ശ്രീശൈലം സി വി എൻ കളരി ചികിത്സാ കേന്ദ്രം കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വലിയ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ മോഹൻദാസ് കുറുപ്പ് അവരാണ് ഇന്നത്തെ നമ്മുടെ മുന്നിലിരിക്കുന്നത്. വിരുന്നിന്റെ പ്രശ്നങ്ങളായി താങ്കളുടെ ആദ്യം തന്നെ ചോദിക്കുകയാണ്, ശ്രീശൈലത്തിന്റെ തുടക്കം ഏത് വർഷമാണ് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ തുടക്കത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുന്നത്? 65 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ്. അന്ന് വടക്കൻ മലബാറിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും ഗുരുക്കന്മാരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ അച്ഛൻ ഇവിടെ കുറേ പൂർവികന്മാർ കൂടി ഈ കളരി കെട്ടി കളരിക്കകത്ത് കളരിപ്പയറ്റും പഴിച്ച് കഴിഞ്ഞ് ചികിത്സാരീതികളും ഒക്കെ പഠിച്ച് ആണ് ഈ ഇത് ഇവിടെ തുടങ്ങുന്നുണ്ടായത്. ആ കാലത്ത് തലശ്ശേരിയിൽ നിന്ന് ഗുരുക്കന്മാരെത്തി ഇവിടെ എത്തി പഠിപ്പിക്കുകയാണ് ചെയ്തത്. മൂന്ന് ഗുരുക്കന്മാർ ഇവിടെ വന്ന് പഠിപ്പിക്കുകയായിരുന്നു. അന്നത്തെ ആ ഒരു ചികിത്സാ രീതികളും കളരിമർമ്മ ചികിത്സയുടെ ആ അഭ്യാസങ്ങളൊക്കെ പഠിക്കുമ്പോൾ താങ്കൾ നേരിട്ടിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ പല സ്റ്റേജുകളിൽ കളരിപ്പയറ്റ് പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. പല സ്റ്റേജുകൾ ഈ കളരിയെപ്പറ്റി ഇവിടെ നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിവില്ലാത്തൊരു കാലമാണ് അന്ന്. അപ്പോൾ ആ കളരി എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഞങ്ങളുടെ ഗുരുക്കന്മാർ ഞങ്ങളെ ഈ കളരിപ്പയറ്റ് പ്രദർശനം നടത്തുമായിരുന്നു. ഈ ക്ഷേത്രങ്ങൾ ഉത്സവങ്ങൾക്കും അങ്ങനെയുള്ള ഓരോ സ്റ്റേജുകളിലൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ പോയി ഈ പ്രദർശനം നടത്തി ഈ പൊതുജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു കളരിപ്പയറ്റ് എന്താണെന്നുള്ളത്. അതൊരു അനുഭവമായിരുന്നു. സന്തോഷം. ഒത്തിരി സ്റ്റേജുകളുണ്ട്. അത് ആയിരക്കണക്കിന് ആൾക്കാരുടെ മുൻപ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നത്തെ കളരിയുടെ ചികിത്സാ സെന്ററിന്റെ പേരെന്തായിരുന്നു? ശ്രീശൈലം തന്നെ ആയിരുന്നു ആദ്യ അച്ഛനൊക്കെ പഠിക്കുന്ന ആ പിന്നെ കളരിയുടെ പേര് പിന്നെ കേരള കളരി സംഘം എന്നായിരുന്നു. കേരള കളരി സംഘം എന്നായിരുന്നു. അത് കഴിഞ്ഞാൽ സി ബി എൻ കളരി ഇതായിട്ട് വന്നത്. അതിനുശേഷമാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് സി വി നാണെന്നാർ ഉരുക്കളുടെ മെമ്മോറിയലായിട്ട് ആണ് സി വി എൻ കളരി എന്ന് വരാൻ പേരിടാൻ കാര്യം. ഗുരുക്കളെ, ഇപ്പം താങ്കളുടെ ശ്രീശൈലം സെന്ററിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ചികിത്സകൾ, പ്രധാനപ്പെട്ട ചികിത്സകൾ ഏതൊക്കെയാണ് താങ്കളുടെ കീഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഓർത്തോ സംബന്ധമായ അസ്ഥി സംബന്ധമായ ചികിത്സകൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഒടിവ് ചതവ് അതുപോലെ പൊട്ട് അങ്ങനെയുള്ള ചികിത്സകൾ ഒരു എക്സ്റേ പോലും എടുക്കാതെ ഞങ്ങളുടെ കൈവിരലുകളോട് നോക്കി മാത്രം തിട്ടപ്പെടുത്തി എടുക്കാറുണ്ട്. അതുപോലെ സ്ട്രോക്ക് വന്ന് പേഷ്യൻസിൻ്റെ സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ് നടക്കാൻ മേലാ കിടക്കുന്ന പേഷ്യൻസിനെ ചികിത്സ നടത്തിവിടാറുണ്ട്. അതുപോലെ ബാക്ക് പെയിനാണ് ബാക്ക് പെയിൻ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമെന്ന് പറഞ്ഞാൽ ബാക്ക് പെയിന്, അതുപോലെ ഷോൾഡർ പെയിന് അങ്ങനെയുള്ള പെയിൻ, അത് പിന്നെ സന്ധിവേദന അതിനകത്ത് കാലിൻ്റെ മുട്ട്
അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള സന്ധിവേദന, അതിനൊക്കെ ഇവിടെ പ്രത്യേക ചികിത്സകളുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ എൻ്റെ മോള് ആയുർവേദ ഡോക്ടറാണ്, മോളുണ്ട്. എൻ്റെ ഭാര്യ വന്ന് ഇവിടെ ചെയ്യാറുണ്ട്. ഞങ്ങൾ അത്യാവശ്യം കിടക്കേണ്ട അഡ്മിറ്റ് ചെയ്യേണ്ട ആ പേഷ്യൻസിനെ മാത്രം ഇവിടുത്തെ സൗകര്യത്തിൽ ഞങ്ങൾ കിടത്തി ചികിത്സിക്കാറുണ്ട്. ശ്രീശൈലത്തിൽ എത്തുമ്പോൾ ഇവിടെ സ്ത്രീരോഗ വിഭാഗത്തിന് പ്രത്യേക ചികിത്സാ രീതി തന്നെയാണുള്ളത് അല്ലേ? അതിൻ്റെ അത് ആ ഒരു വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ആരൊക്കെയാണ്? ആ വിഭാഗം ചെയ്യുന്ന എൻ്റെ മോള് ആയുർവേദ ഡോക്ടർ, മോളും എൻ്റെ ഭാര്യയുണ്ട്. അതുപോലെ വേറെ അവരെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ട്, അവർ സ്റ്റാഫുണ്ട്. അവരെല്ലാം കൂടിയാണ് ഞങ്ങൾ ഈ സ്ത്രീ വിഭാഗം രോഗമുള്ള ആൾക്കാരെ ചികിത്സിക്കാറുള്ളത്. അത് മുക്കാലും നടുവേദനക്കാരുണ്ട്, അതുപോലെ മുട്ടിന് വേദനക്കാരുണ്ട്, കാൽമുട്ടിന് വേദനക്കാർ, അതുപോലെ ഷോൾഡർ പെയിൻ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ കൂടുതൽ വരുന്നുണ്ട്. അവരെയൊക്കെ നല്ല ഭംഗിയായ രീതി നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാറുണ്ട്. അതുപോലെ ഗുരുക്കളോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ എത്തുന്ന 100% രോഗികളും വളരെ സക്സസ്ഫുള്ളായിട്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടുത്തെ ചികിത്സകൾ ശേഷം അവരുടെ ആ ഒരു തുറന്നുള്ള ജീവിതത്തിലേക്ക് കിടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു രഹസ്യം, ഈ ഒരു വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? താങ്കൾ എന്താണ് ഇതിൽ കാണുന്ന രഹസ്യം? അത് ഞങ്ങൾ ഈ സാധാരണ ഈ വരവ് മരുന്നുകളൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പോഴും ഇവിടുത്തെ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള തൈലം, എണ്ണ അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഡ്രഗിൻ്റെ ലൈസൻസ് ഉള്ള ആളാണ്. ഡ്രഗിൻ്റെ ലൈസൻസ് കൂടെ അതിൻ്റെ എല്ലാ ഇതുമുണ്ട് മരുന്നുണ്ടാക്കാനുള്ള. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആവശ്യമുള്ള മരുന്നുകളെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ തയ്യാർ, കുറച്ച് ഔഷധ കൃഷിയൊക്കെ എൻ്റെ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടുത്തെ ആവശ്യമുള്ള മരുന്നുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതും പ്രകാരമാണ് ചികിത്സകൾ നടത്തുന്നത്. അപ്പോൾ ആ ചികിത്സയ്ക്ക് കുറച്ച് ഗുണം കൂടും. കാരണം മറ്റുള്ള ആ പിന്നെ തൈലങ്ങളിൽ നിന്നും ഞങ്ങൾ ഉണ്ടാക്കുന്ന തൈലമാകുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു തൈലമായി ഈ ത്രയംബക. അത് ഈ പിന്നെ ചിക്കൻഗുനിയ എന്നും പറഞ്ഞൊരു വലിയൊരു മാരക രോഗം നമ്മുടെ ഈ നാട്ടിലുണ്ടായ സമയത്ത് അന്ന് ഇത് വളരെയധികം പ്രയോജനം ചെയ്യുമായിരുന്നു. ഇത് ഈ ജോയിൻസിനെ പുരട്ടി ചൂട് വെച്ച് കഴിയുമ്പോൾ വളരെ വളരെ റിലീഫ് ഉണ്ടാകുന്നൊരു തൈലമാണ് ഈ പിന്നെ ത്രയംബക കളരിത്തൈലം. താങ്കളുടെ ഈ മരുന്ന് നിർമ്മാണത്തിനാവശ്യമായ പച്ചമരുന്നുകളും അങ്ങാടി മരുന്നുകളും ഒക്കെ താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു കാലഘട്ടത്തിൽ ലഭ്യമാകുന്നത്? ഞങ്ങൾക്കിവിടെ കാലങ്ങളായിട്ട് അച്ഛൻ്റെ കാലം തൊട്ട് ഇവിടെ മരുന്ന് കൊണ്ടുത്തരുന്ന ഈ ആദിവാസികൾ അങ്ങനെയുള്ള ആൾക്കാരിവിടെ ഉണ്ട്. അവർ വനാന്തരങ്ങളിൽ പോയി അവിടെ നമ്മുടെ ഈ ആവശ്യത്തിനുള്ള മരുന്നുകൾ ഈ ഇവിടെ കൊണ്ട് തരാറുണ്ട്. അത് ഞങ്ങൾ നേരിട്ട് തന്നെ അത് പിന്നെ വിധിപ്രകാരം തയ്യാറാക്കി അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതൊരു ഞങ്ങളുടെ ഈ ചികിത്സയുടെ ഒരു വലിയൊരു രഹസ്യം തന്നെയാണത്. സാറിപ്പം പറഞ്ഞതൊക്കെ ക്ലിയർ ആണെങ്കിൽ തന്നെയും ഇതിൻ്റെയൊക്കെ ഒരു രഹസ്യം, ഈ ഒരു മരുന്നുകൾക്കൊക്കെ ഇത്രയും ക്വാളിറ്റി ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? അത് ഞങ്ങൾക്ക് ഇവിടെ പരമ്പരാഗതമായിട്ട് ഇവിടെ ഞങ്ങളുടെ ഒരു സ്വത്തായിട്ട് ഇവിടെ താളിയോല ഗ്രന്ഥം ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഇടയ്ക്ക് ഞങ്ങളെടുത്ത് നോക്കിയിട്ട് അതിനകത്ത് ഈ രോഗികൾ വന്നാൽ ആ രോഗികൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ അത് ഈ താളിയോല ഗ്രന്ഥത്തിൽ നോക്കി അത് ഉള്ള മരുന്നുകൾ അടുപ്പിച്ച് ഇവിടെ ഞങ്ങൾ വിധിപ്രകാരം തയ്യാറാക്കി അതിൽ കൂടെയാണ് ഞങ്ങൾ ചികിത്സ നടത്തുന്നത്. അത് ഞങ്ങളുടെ ഒരു വിജയ രഹസ്യമാണ്. ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ നടുവേദന, കൈമുട്ടുവേദന, കാൽമുട്ടുവേദന എന്നീ അസുഖങ്ങൾക്കൊക്കെ താങ്കളെ തേടിയെത്തുന്ന രോഗികൾക്ക് വളരെ പൂർണ്ണ സുഖപ്രദമായി അവർ തിരിച്ചു പോകുന്നതിന് താങ്കൾ ഏത് മേഖലയിൽ നിന്നെടുത്ത അറിവുകളാണ് ഉപയോഗിക്കുന്നത്? അത് പാരമ്പര്യമായിട്ട് ഈ അച്ഛനും മറ്റേ ഗുരുക്കന്മാരും പറഞ്ഞു തന്ന ആ അറിവുകൾ കൊണ്ടാണ് നമ്മൾ ആ ചികിത്സാ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ ഇപ്പോൾ പിൻതലമുറയ്ക്ക് നമ്മളത് പകർന്നു കൊടുക്കാറുണ്ട്. ആ ചികിത്സാ രീതികൾ അത് ഒരു വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. താങ്കളുടെ ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ താങ്കൾ നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ ഏതെങ്കിലും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് ഇനി പുതിയ നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് ആ ഒരു വിഷമഘട്ടത്തിൽ താങ്കളുടെ അടുത്തെത്തി ജീവിതത്തിലേക്ക് കടന്നുപോയ ഏതെങ്കിലും കേസുകൾ താങ്കളുടെ മുന്നിലുണ്ടോ? നിരവധിയുണ്ട്. അതിനകത്ത് നിരവധി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണെങ്കിൽ വലിയ പിന്നെ ഇവിടെ പേര് കേട്ട ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി അവിടെ സർജറി കാലിൻ്റെ കുഴക്ക് മേളി വെച്ച് ഒടിഞ്ഞ് അവിടെ സർജറി ചെയ്ത് പിന്നെ ബാറ് കയറ്റി ബാറ് വീണ്ടും ഒടിഞ്ഞ് അങ്ങനെ ഒടിഞ്ഞ് കഴിഞ്ഞ് ഒരു 2.5 കൊല്ലമായിട്ട് ഒരു ശമനമില്ലാതെ അദ്ദേഹം മാനസികമായിട്ട് വളരെയധികം തകർന്ന് ആരോ പറഞ്ഞതിന് പേരിൽ ഇവിടെ എൻ്റെ അടുക്കൽ വരികയും ഞാനിവിടെ എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും ഞാനതിന് മുക്കൂട്ടുകൾ തയ്യാറാക്കി അത് ബാൻഡേജ് ഇട്ട് ഏണ്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ എൻ്റെ വൈദ്യശാല ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ കാല് കുത്താൻ തുടങ്ങി. അവിടെ പുള്ളിയോട് ചോദിച്ചാൽ പുള്ളിക്ക് ഭയങ്കര ആശ്വാസവും പുള്ളി വളരെ സന്തോഷവുമാണ്. ആ ഈ കൊട്ടാരക്കരനാണ് ഈ വ്യക്തി കൊട്ടാരക്കര. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന അതിൻ്റെ ചികിത്സ ചെയ്തിട്ട് അതൊരു വലിയൊരു ഒരു വെല്ലുവിളിയായിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. ഏറ്റെടുത്ത
ദീപാധീനത്തിൻ്റെ പേരിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു. ആ അതുപോലെ പിന്നെ ഈ നടുവേദനക്കാരൊക്കെ ഈ പിന്നെ അവരുമായി നടക്കാൻ വരെ എടുത്തുകൊണ്ട് വരുന്ന നടുവേദന, എനിക്കത് ഏറ്റവും വലിയൊരു ഒരു വലിയൊരു ഒരു ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ നടക്കാൻ വല്ലാത്ത ആൾക്കാരെ നടുവേദനക്കാരെ ഇവിടെ എടുത്തുകൊണ്ട് വരുന്നതിനെ ഞാൻ നടത്തിവിടാറുണ്ട്. അത് നമ്മുടെ ചികിത്സയുടെ ഒരു പ്രത്യേകതയാണ്. വളരെ ഹാപ്പിയായിട്ട് നടന്നു പോകുന്നു. അതൊക്കെ താങ്കളുടെ ഈ ഒരു ചികിത്സാ ജീവിതത്തിലെ വലിയൊരു സന്തോഷം തന്നെയല്ലേ? സന്തോഷം. ഇത്രയും വർഷത്തെ ആ ഒരു പാരമ്പര്യ ചികിത്സാ രീതികൾ കൊണ്ട് മറ്റുള്ള ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം വളരെ വലുതാണ്. വളരെ വലുതാണ്. അതാണ് നമ്മുടെ പാരിതോഷികം, അതാണ് നമ്മുടെ വിജയം. വിജയം തങ്ങളുടെ ഈ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വലിയൊരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപനായിട്ടിരിക്കുന്ന മോഹൻ സാർ, താങ്കൾക്ക് നമ്മുടെ വിരുന്നിന്റെ പ്രേക്ഷകരോട് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം വളരെ വലുതായിരിക്കും. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ, ഈ ഇപ്പോഴത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തെ ഞാൻ കുറ്റം പറയുക ഒന്നും ചെയ്യുന്നില്ല. എങ്കിൽ പോലും ഒരു ചെറുതല്ല ഒരു ബാക്ക് പെയിനോ അല്ലെങ്കിൽ മുട്ടുവേനയോ സ്പോണ്ടിലിറ്റീസ് അങ്ങനെയുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ പിന്നെ മെഡിക്കൽ പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയും അവിടെ ചെന്നാൽ ഉടനെ സർജറി അങ്ങനെയുള്ള ആ ഒരു സ്കാനിങ് സർജറിയുള്ള ആ ഒരു ഭാഗത്തോട് പോകാതെ ഇങ്ങനെയുള്ള ചികിത്സാ രീതികളിൽ ആശ്രയിക്കുകയാണെങ്കിൽ സാധാരണക്കാരനൊക്കെ വളരെ ചിലവ് കുറഞ്ഞൊരു ചികിത്സാ സമ്പ്രദായം കൂടാണ് നമ്മുടെ ഈ ഈ ഈ കളരി ചികിത്സ. അപ്പോൾ അത് ഞങ്ങൾ സാധാരണ ഒരു ഇവിടെ വരുന്നതിലാണ്ട് ഒരു 95% പിന്നെ പേഴ്സും വളരെ ഹാപ്പിയായിട്ട് തന്നെ തിരിച്ചു പോകുന്നത്. അത് 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 ഞങ്ങളുടെ ഒരു വലിയൊരു ഒരു ട്രേഡ് മാർക്ക് കൂടാണ്. തങ്ങളുടെ ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ തന്നെ ഈ ഒരു തിരക്ക് പിടിച്ച ചികിത്സാ ജീവിതത്തിൽ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ വലുതായിരിക്കും. താങ്കളുടെ ഫാമിലിയോട്ട് എത്തിപ്പെടുവാണെങ്കിൽ ആരൊക്കെയാണുള്ളത്, അവരുടെ പേര്? എൻ്റെ ഫാമിലി എൻ്റെ പിന്നെ ഭാര്യ മിനി എം കുറുപ്പ്, അത് മകളെ ആയുർവേദ ഡോക്ടർ ആര്യ എം കുറുപ്പ്, പിന്നെ ആ കുട്ടി അനീത്തിയുണ്ട്, അതും എന്നെ ഈ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ സഹായിക്കാറുണ്ട്. ഐശ്വര്യ എം കുറുപ്പ്, അതുപോലെ എനിക്ക് എൻ്റെ ഒരു ഒ പി വിഭാഗം കറകച്ചാലുണ്ട്, അവിടെ എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ രണ്ട് പേരെ അവിടെ ഉണ്ട്, അത് പ്രശാന്ത് അരുണ്. അങ്ങനെ അവർ എൻ്റെ കൂടെ ഉണ്ട് 10-23 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊക്കെ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ചികിത്സ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ കൂടെ ഇപ്പം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. താങ്കളുടെ ഈ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഇനിയുള്ള തുടർ ഫ്യൂച്ചർ പ്ലാൻ, താങ്കളുടെ വിഷൻ എന്താണ്? താങ്കൾ എന്താണ് ഇനിയുള്ള ഭാവി പരിപാടികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലുള്ളത്? ഫ്യൂച്ചർ പ്ലാൻ നമ്മുടെ ഈ പിന്നെ ഇപ്പോഴത്തെ ഈ വൈദ്യശാലയും കളരിയും കാര്യങ്ങളും, കളരിയിൽ ഇപ്പോൾ പിള്ളേർ വരാറുണ്ട്, കളരിപ്പേറ്റ് എന്നെ കൊണ്ട് കഴിവ് ഞാൻ ചെയ്യാറുണ്ട്, ചെയ്യിക്കാറുണ്ട് കളരി, അത് മുന്നോട്ട് കൊണ്ടുപോകണം, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുപോലെ അത് എൻ്റെ പിൻതലമുറ എൻ്റെ മോള് മോക്ക് അത് ഞാൻ പകർന്നു കൊടുത്ത് അടുത്ത ജനറേഷൻ അത് മുന്നോട്ട് കൊണ്ടുപോകണം, അത് കൊണ്ടുപോകണം. അതുപോലെ ഈ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ആൾക്കാർക്കും നമ്മുടെ സേവനം കിട്ടണം. അതുപോലെ നമ്മുടെ ഈ പിന്നെ ത്രയമ്പക കളരിത്തൈലം, അത് വളരെ ആ കളരിത്തൈലം ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിലൊരു വൈദ്യം ചെന്നതിന് പ്രതിനിധിയാണ്. ആ കളരിത്തൈലത്തെ പറ്റി ഉള്ള ഒരു 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 ധാരണ എങ്ങനെയാണ്. അപ്പോൾ അതെല്ലാ മേഖല പിന്നെ സ്ഥലങ്ങളിൽ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ അത് പ്രൊഡക്റ്റ് ചെയ്യാൻ ചെയ്യുകയാണ്, അത് ചെയ്യും. അതുമൊക്കെയാണ് എൻ്റെ അടുത്ത ഫ്യൂച്ചർ പ്ലാനായിട്ട് ഉള്ളത്. തീർച്ചയായിട്ടും താങ്കളുടെ എല്ലാവിധ ഭാവി പരിപാടികൾക്കും താങ്കളുടെ മനസ്സിലുള്ള ആ ഒരു വിഷനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്കളുടെ ത്രയംബക കളരിത്തൈലവും അതുപോലെ ശ്രീശൈലവും എല്ലാം ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു. ഇത്രയും സമയം താങ്കളുടെ ഈ വിലപ്പെട്ട അല്പസമയം ഞങ്ങളുടെ വിരുന്നിൻ്റെ പ്രഷർക്ക് വേണ്ടി താങ്കൾ മാറ്റിവെച്ചതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.